ഹായ്, അബു അരീക്കോടാണ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സഭ ഇളക്കി മീഡിയ വൺ വാർത്ത. എന്താണ് ആ വാർത്ത എന്നറിയോ? ഡോളർ കടത്തി അത്ര പിണറായി വിജയൻ, അതും നേരിട്ട് കടത്തി. ആരാ പറയുന്നത്? സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന സുരേഷാണ് പറയുന്നത്. സ്വപ്ന സുരേഷിൻ്റെ ഒരു മൊഴിയുണ്ട് അത്രേ, ഡോളർ നേരിട്ട് കടത്തിയിട്ടുണ്ടത്രേ പിണറായി വിജയൻ. ഈ വാർത്തയാണ് മീഡിയ വണ് കൊടുത്തത്. ഈ വാർത്തയുടെ അടിസ്ഥാനത്തിൽ സഭയിൽ ഇന്ന് പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് ശ്രമിക്കുകയും അനുമതി നിഷേധിക്കുകയും അതിൻ്റെ ഭാഗമായി അവർ സഭയിലാകെ കോലാഹലങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് പുറത്തിറങ്ങുകയും അങ്ങനെ സഭയുടെ പുറത്ത് പ്രതീകാത്മക സഭ കൂടുകയും അടിയന്തര പ്രമേയം അവതരിപ്പിക്കപ്പെടുകയും വിവിധ കക്ഷി നേതാക്കളെന്ന് പറഞ്ഞുകൊണ്ട് ചില ആളുകൾ സംസാരിക്കുകയും പ്രതീകാത്മക മുഖ്യമന്ത്രി ഉണ്ടാവുകയൊക്കെ ചെയ്തുകൊണ്ട് വലിയ തോതിലുള്ള പ്രതിഷേധം പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മീഡിയ വൺ പറയുന്നത്. വലിയ അഭിമാനത്തോടെ ആട്ടോ പറയുന്നത്, സഭ ഇളക്കി മീഡിയ വൺ വാർത്ത. വാർത്ത ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഡോളർ കടത്തി അത്ര പിണറായി വിജയൻ നേരിട്ട്. കഴിഞ്ഞ ഒരു വർഷക്കാലം ഇലക്ഷൻ്റെ മുന്നേ ഇച്ചങ്ങന്മാരൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന എന്താ, പിണറായി വിജയൻ സ്വർണം കടത്തി, പിണറായി വിജയൻ ഡോളർ കടത്തി, കെ ടി ജലീൽ സ്വർണം കടത്തി, ഖുറാൻ്റെ മറവിൽ സ്വർണം കടത്തി, ഈന്തപ്പഴ കുരുവിൻ്റെ ഉള്ളിൽ സ്വർണം കടത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരന്തരം പച്ചക്കള്ളങ്ങൾ അടിച്ചിറക്കിയ ആളുകളാണ് ഇവരൊക്കെ. ഏതെങ്കിലും ഒരു അന്വേഷണ ഏജൻസി എവിടെയെങ്കിലും പറഞ്ഞോ പിണറായി വിജയനോ ഇടതുപക്ഷ നേതാക്കളോ ആരെങ്കിലും ഒരാൾ കുറ്റക്കാരാണെന്ന്? രാജ്യത്തെ അന്വേഷണ ഏജൻസികൾ ഒന്നാകെ കേരളത്തിൽ വട്ടമിട്ട് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു ഇടതുപക്ഷ നേതാവിനെതിരെ എന്തെങ്കിലും ഒന്ന് കണ്ടെത്താൻ കഴിഞ്ഞോ? എന്തെങ്കിലും ഒരു തെളിവുണ്ടോ? നിരന്തരം ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രതിപക്ഷത്തിനോ കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾക്കോ ആർക്കെങ്കിലും ഒരാൾക്ക് ഈ വിഷയത്തിൽ പിണറായി വിജയനെതിരെയോ ഇടതുപക്ഷ നേതാക്കൾക്കെതിരെയോ എന്തെങ്കിലും ഒരു തെളിവ് ഉയർത്തി കാണിക്കാൻ വേണ്ടി കഴിയുമോ? പിന്നെ ഈ സ്വപ്ന സുരേഷിൻ്റെ മൊഴി. സ്വപ്ന സുരേഷ് എന്ന് പറയുന്ന ഈ കേസിലെ പ്രതിയാണ്. സ്വപ്ന സുരേഷ് വളരെ നേരത്തെ തന്നെ പറഞ്ഞ വേറെ ചില കാര്യങ്ങൾ കൂടിയുണ്ട്. രാജ്യത്തെ അന്വേഷണ ഏജൻസികൾ എന്നെ കൊണ്ട് നിർബന്ധിപ്പിക്കുന്നു, മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പേര് പറയാൻ നിർബന്ധിപ്പിക്കുന്നു, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ മാപ്പുസാക്ഷിയാക്കി വെറുതെ വിടാമെന്ന് രാജ്യത്തെ അന്വേഷണ ഏജൻസികൾ പറയുന്നു എന്ന് സ്വപ്ന സുരേഷാണ് പറഞ്ഞത്. നമ്മളെല്ലാവരും അത് കേട്ടതാണ്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം മുന്നിൽ നിൽക്കുന്ന സമയത്ത് സംഘപരിവാറിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനെ തകർക്കാൻ അന്വേഷണ ഏജൻസികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സംഘപരിവാറിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ഭരണകൂടം തയ്യാറാവില്ല എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയില്ല. അപ്പോൾ സ്വാഭാവികമായും അത്തരമൊരു ശ്രമം നടക്കും. കഴിഞ്ഞ ഒരു കൊല്ലം നോക്കിയിട്ട് നടന്നിട്ടില്ലല്ലോ, എന്തെങ്കിലും ഒരു തെളിവ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലല്ലോ. പിന്നെ ഇതിൻ്റെ പിന്നിലൊക്കെയുള്ള ആരാന്ന് എല്ലാവർക്കും അറിയാം. ബി ജെ പിയുടെയും ലീഗിൻ്റെയൊക്കെ ആളുകളല്ലേ പിടിക്കപ്പെട്ടത്. തിരിച്ചറിയണ്ടേ നമ്മളിത്? അവരൊക്കെ ഇന്ന് എവിടെയാണ്? ഈ കേസിലെ പ്രതികളെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ എവിടെയാണ്? അപ്പോൾ അതൊക്കെ നിന്നുപോയിട്ടുണ്ട്. ഇതൊക്കെ വെറുതെ ഇടതുപക്ഷത്തിനടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഉപയോഗിക്കുകയാണ്. നിലവിലെ സാഹചര്യത്തിൽ എന്തുകൊണ്ട്? അതൊരു ചോദ്യമാണല്ലോ. ലീഗ് വലിയ പ്രതിസന്ധിയിലാണ്, ബി ജെ പിയും വലിയ പ്രതിസന്ധിയിലാണ്. കേരളത്തിൽ കൊടകരയിലെ കള്ളപ്പണക്കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബി ജെ പി വലിയ പ്രതിസന്ധിയിലാണ്. ചന്ദ്രികയിലെ കള്ളപ്പണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലീഗും വലിയ പ്രതിസന്ധിയിലാണ്. അപ്പോൾ സ്വാഭാവികമായും ഈ കോലി ബി വീണ്ടും ഒറ്റക്കെട്ടാവുകയാണ്. അതിന് മൗദൂദികളെ കൂട്ടുപിടിച്ചു മീഡിയ വണ്ണിനെ കൊണ്ടൊരു വാർത്ത ആദ്യം കൊടുപ്പിച്ചു, എന്നിട്ട് ഇവരെല്ലാവരും കൂടെ സഭയിൽ വന്നിട്ട് ഈ കച്ചറമൊത്തം ഉണ്ടാക്കി, എന്നിട്ട് ഇനി ഇത് കുറച്ച് കാലം ചർച്ച ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യും, ലീഗിൻ്റെ ചർച്ച അവസാനിക്കും. ഏത് അവിടുത്തെ കാര്യങ്ങൾ നിൽക്കും, ബി ജെ പിയുടെ കൊടകര കള്ളപ്പണവും നിൽക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും കാര്യങ്ങൾ ഏറെക്കുറെ എളുപ്പമാവും. പിന്നെന്താണ്, ഇടതുപക്ഷ സർക്കാർ രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ഉടനെ തന്നെ വളരെ കൃത്യമായി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഈ പെൻഷൻ കൊടുക്കുന്നത്, അതുപോലെ തന്നെ ഓണക്കിറ്റ് കൊടുക്കുന്നത്, ഈ നാട്ടിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്ന കാര്യം, ആരോഗ്യ മേഖലയിലെ വലിയ പിന്നെ കുതിച്ചു ചാട്ടം, അതുപോലെ തന്നെ നമ്മുടെ റോഡുകൾ വികസിക്കുന്നത്, എല്ലാ മേഖലയിലും വലിയ വികസന മുന്നേറ്റമാണ് ഇടതുപക്ഷം ഈ രണ്ടാം പിണറായി സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ അഞ്ച് വർഷക്കാലം കേരളം ഭരിച്ചപ്പോൾ അവസാനത്തെ ഒരു വർഷമാണ് സർക്കാരിനെതിരെ ഇവരിങ്ങനെ ആരോപണം ഉന്നയിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ നാല് വർഷവും സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങൾ കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിയെന്നുള്ളതാണ്. ഇപ്പോൾ വീണ്ടും ഈ സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങൾ ഇതുപോലെ ജനങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരുന്നാൽ സ്വാഭാവികമായും ഈ ഇടതുപക്ഷം തന്നെ കേരളത്തിൽ തുടരും. അപ്പോൾ തുടക്കത്തിൽ തന്നെ ആരോപണങ്ങൾ കൊണ്ട് ഇങ്ങനെ വിവാദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് സർക്കാരിൻ്റെ വികസന ജനക്ഷേമ പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാതിരിക്കാനുള്ള ശ്രമങ്ങൾ കൂടി നടത്തുക, അതും കൂടിയാണ് പ്രതിപക്ഷത്തിൻ്റെ ലക്ഷ്യം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പച്ചക്കള്ളങ്ങൾ പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള പിന്നെ ഏർപ്പാടുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനപ്പുറം മറ്റൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, പിണറായി നേരിട്ട് ഡോളർ കടത്തി, കുറേ കാലമായി അത് പറയണം, എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും ഒരു തെളിവ്, എന്തെങ്കിലും ഒരു തെളിവ് ഇല്ലല്ലോ. അതിൻ്റെ ഇടയിൽ കൂടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ
ഉമ്മൻചാണ്ടിക്കെതിരെ കേസെടുത്തതിനെ കുറിച്ചൊക്കെ ചാനലിൽ വന്നിട്ട് ഇപ്പോൾ ഈ പിന്നെ പ്രതിഷേധത്തിൻ്റെ ഇടയിൽ കൂടെ പറയുന്ന കണ്ടു. ഇവരുടെ ഒരു ശ്രമം എന്താണെന്നറിയോ, ഉമ്മൻചാണ്ടിയും സരിതയുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്ന ആ കേസും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സ്വർണ്ണക്കടത്ത് കേസും ഒരുപോലെയാണെന്ന് വരുത്തി തീർക്കണം. അത് കേസ് വേറെയാണ്, ഇത് സ്വർണ്ണക്കടത്ത് കേസാണ്. അതും ഡിപ്ലോമാറ്റിക് ബാഗേജിൽ കടത്തിയൊരു സ്വർണം, അതുമായി ബന്ധപ്പെട്ടൊരു കേസിലെ പ്രതിയാണ് സ്വപ്ന സുരേഷ്, മറ്റതോ വാദിയായിരുന്നു എന്നുള്ളത് കൂടി തിരിച്ചറിയണം. വെറുതെ തട്ടിപ്പുകാരി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങ് തടി തപ്പാം എന്ന് വി ഡി സതീശൻ വിചാരിക്കേണ്ട, ഇത് രണ്ട് കേസാണ്, മനസ്സിലായി? അതിനങ്ങനെ തന്നെ കണ്ടുപോകണം എന്നുള്ളതും കൂടി സൂചിപ്പിക്കുകയാണ്. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അബു അരീക്കോട്.